ഹലോ മക്കളെ, എല്ലാവർക്കും ഫ്യൂച്ചർ എൻട്രൻസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അങ്ങനെ തകർപ്പൻ്റെ ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമയം കളയാൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പണിക്ക് നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അതായത് നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ എല്ലാ വർഷവും നീറ്റ് ജെഇ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ എൻട്രൻസ് പരീക്ഷകൾക്കായിട്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ അപ്ലൈ ചെയ്യുകയും അവർ പരീക്ഷ എഴുതുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെറുതെ പോയിട്ട് എഴുതാൻ പറ്റില്ല. കാര്യം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സിലബസ് സെയിം ടെക്സ്റ്റ് ബുക്കും സിലബസും ആണ് നമ്മൾ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വെറുതെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചതിൻ്റെ ഒരു വെളിച്ചത്തിൽ നമുക്ക് പോയിട്ട് പരീക്ഷ എഴുതി ഏറ്റവും ടോപ്പ് മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് കോച്ചിങ് നൽകുന്ന വലിയ വലിയ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട്. ഓക്കെ, ഈ സ്ഥാപനങ്ങളിൽ പോയിട്ട് ഒരുപാട് കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ ഒരുപാട് പൈസ, 50,000, 60,000, 70,000, 100,000, 150,000 രൂപയൊക്കെ ഫീസ് കൊടുത്തിട്ട് പഠിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടും ഈ ലക്ഷക്കണക്കിന് കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് അതിൽ നിന്ന് 1,000-നോ 10,000-നോ കുട്ടികൾക്ക് മാത്രമേ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? നിങ്ങളുടെ ഒരു ഐഡിയ പറ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. പല ഉത്തരങ്ങളും നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പം ഞങ്ങൾ തേടിപ്പോയപ്പോൾ കുറേ ഉത്തരങ്ങൾ വന്നു. അതിൽ ഒരു സംഭവം, അതായത് ചില സബ്ജക്റ്റുകൾ, 3 സബ്ജക്റ്റുകളാണ് എൻട്രൻസ് പരീക്ഷയിൽ എഴുതുക. അപ്പം നീറ്റ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയും ജെഇ ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും ആണ് നമ്മൾ പരീക്ഷ എഴുതുക. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടൊരു വില്ലൻ ഉണ്ട്. ആ വില്ലൻ ഏതാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചു പോയ സമയത്ത് ഒരുപാട് കുട്ടികളുടെ റെസ്പോൺസിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം, വില്ലൻ ഫിസിക്സ് ആണ്. ഓക്കെ, 3 വിഷയത്തിൽ അവർക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്ന വിഷയം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്ന വിഷയം എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. അപ്പം ഈ ഫിസിക്സ് എന്താ ചെയ്യുക? ഫിസിക്സ് അത്ര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണോ? അല്ല, ഫിസിക്സ് പഠിക്കാൻ കുറേ എളുപ്പവഴികളുണ്ട്. ഫിസിക്സ് പഠിക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള രീതികളുണ്ട്. കുറേ ഐഡിയാസ് ഉണ്ട് ഫിസിക്സ് പഠിക്കുന്നതിനായിട്ട്. ഈ ഐഡിയാസൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയാം, കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് അധ്യാപകർക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഇത് മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾ പോയിട്ട് ഫീസ് കൊടുത്ത് പഠിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ, അതായത് ഞാൻ, ഓക്കെ, ഞാൻ നമ്മുടെ ഒരു എൻട്രൻസ് അക്കാഡമി നടത്തുന്നുണ്ട്. ഈ എൻട്രൻസ് അക്കാഡമിയിൽ വളരെ ചുരുങ്ങിയ ഫീസിൽ കുട്ടികൾക്ക് എൻട്രൻസ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഒരു ഭാഗം പോട്ടെ. ഞാനിപ്പോൾ വന്നത് ഞാനൊരു പുതിയൊരു അനൗൺസ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അനൗൺസ്മെൻറ്റ് ഇത്രയ്ക്കേ ഉള്ളൂ. നിങ്ങൾക്ക് എൻട്രൻസിൽ ഫിസിക്സിൽ ഫുൾ മാർക്ക് മേടിക്കണം, അതാണ് നിങ്ങളുടെ ആഗ്രഹം. ഫിസിക്സിൽ ഫുൾ മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് മാർക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 100 പൊസിഷൻസിൽ എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതിലൊരു സംശയമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫിസിക്സിൽ ഫുൾ മാർക്ക് മേടിക്കണോ? അത്രയ്ക്കും പൈസ, ഫിസിക്സിൽ ഫുൾ മാർക്ക് മേടിക്കുന്നതിനായിട്ട് ഓരോ കോച്ചിങ് സെൻ്ററിൽ പോയി ചേരുന്നതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലേ? ഇല്ലേ, പൈസയൊന്നും ഇല്ലേ നിങ്ങളുടെ കയ്യിൽ? അങ്ങനെ ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ, ഇനി നിങ്ങൾ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൽ പോയിട്ട് ഒന്നും മനസ്സിലാവാണ്ട് പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് വല്ല വട്ടുണ്ടോ? അല്ല, ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണമുണ്ട്. ആ കാരണം ഞാൻ പറയാൻ പോണത്, ഈ വരുന്ന June 26 തൊട്ട്, അതായത് തിങ്കളാഴ്ച, ഓക്കെ, ഈ തിങ്കളാഴ്ച തൊട്ടിട്ട് നിങ്ങൾക്ക് നീറ്റ് ജെഇ പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്സ് സബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് സിലബസിൻ്റെ ക്ലാസ്സുകൾ, മുഴുവൻ ക്ലാസ്സുകളും ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ചാനൽ വഴി കിട്ടാൻ പോവാണ്. ഓക്കെ, എങ്ങനെ ക്ലാസ്സുകൾ കിട്ടുന്നത്? ഒരാഴ്ചയിൽ തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ള എല്ലാ ദിവസവും ഓരോ ദിവസം ഓരോ 25-30 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോസ് വെച്ച് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിൻ്റെ ലെക്ചർ നോട്ടുകൾ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ ഒപ്പം എഴുതിയെടുക്കുന്നതിന് ആ ഒരു നോട്ട് കൂടാണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള നോട്ടുകൾ വേണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ യൂട്യൂബ് വീഡിയോൻ്റെ, നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. ആ ലിങ്ക് വഴി വാട്സപ്പ് ഗ്രൂപ്പിൽ കയറുക. ഓക്കെ, കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ നോട്ടുകളും, നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെയും എഴുതി ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ നോട്ടുകളും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും PDF രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
ഓക്കെ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പറഞ്ഞു മനസ്സിലായോ? അപ്പോ നിങ്ങളിനി അധികം ആലോചിക്കാനൊന്നും നിൽക്കണ്ട, ധൈര്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി കാത്തിരുന്നോളൂ. എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടാവും, റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം ഇനി പഠിക്കാനായിട്ട് നിങ്ങൾ എവിടെയും പോയി ചേർന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ധൈര്യമായിട്ട് നമ്മുടെ കൂടെ കൂടിക്കോ. ഫിസിക്സ് നീറ്റ് ചെയ്യി എക്സാമുകൾക്കായിട്ടുള്ള ഫിസിക്സ് എക്സാം അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് തകർക്കാം, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും എൻ്റെ കൂടെ കൂടിക്കോ. ആരും മറക്കണ്ട, ജൂൺ 26 വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ ആദ്യത്തെ ക്ലാസ് വരുന്നതാണ്, ഫിസിക്സിന്റെ ക്ലാസ്സുകളാണ്. എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒരു സഹായമാക്കാൻ ആവാനുള്ള ഒരു രീതിയിലേക്ക് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് 26 തീയതി 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.